എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ഒരു ചെറിയ എന്താ പറയുക, ഒരു ചെറിയ ആർട്ട് വർക്കാണ്. യൂട്യൂബിലൊക്കെ എനിക്ക് ഇഷ്ടം പോലെ, അപ്പോൾ ഞാനത് ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ടാണ്. ഒരു വേസ്റ്റ് ബോട്ടിൽ ഞാൻ ഒരു പ്ലാന്റർ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പെയിൻ്റൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു പ്ലാന്ററാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്താ ഈ ബേബി മെറ്റൽ എന്ന് പറയുന്നത്, ഈ സാധനം നമ്മുടെ വീട്ടിൽ മുറ്റത്തൊക്കെ ടൈലൊക്കെ പതിക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിലിടാൻ വരുന്ന ബേബി മെറ്റൽ കണ്ടില്ലേ, ഈ ബേബി മെറ്റൽ ഇതിൻ്റെ മുകളിലിങ്ങനെ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മളിങ്ങനെ പതിച്ചു നോക്കുകയാണ്. ഇതൊരു വൃത്തിയില്ല, അത് ഞാൻ പെയിൻ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലിങ്ങനെ ഈ ബേബി മെറ്റൽ ഞാൻ കാണിച്ചല്ല നേരത്തെ, ഇതിങ്ങനെ ഒട്ടിച്ച് നോക്കുക. എന്തെങ്കിലും ഒരു ഡിസൈൻ വേണ്ടേ? ഇത് പഴയ ഒരു പെയിൻറ്റിൻ്റെ ബോട്ടിലാണ്, അത് ഞാനിങ്ങനെ പെയിൻറ്റ് ചെയ്തെങ്കിലും ഭംഗിയായില്ല. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കാണിക്കാം. കണ്ടില്ലേ, ഇങ്ങനെ ഒട്ടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഒട്ടിക്കാനാണ് വിചാരിച്ചത്. ഇത് നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഇതാ ഗ്ലൂ ഗൺ ഉണ്ട്, ഇത് നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഞാൻ ലിങ്ക് ഇടാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. പിന്നെ ഷോപ്പിലൊക്കെ കിട്ടും ഈ ഗ്ലൂ ഗൺ. ഇത് നമുക്ക് പലതും ഒട്ടിക്കാം, നിങ്ങൾക്ക് മുട്ടേൻ്റെതോടൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒട്ടിക്കാം. അങ്ങനെ പലതും നമുക്ക് എന്താണോ കിട്ടുന്നത് അതൊക്കെ ഒട്ടിക്കാം. പിന്നെ ഞാനിവിടെ വേറൊരു ഒന്നും കൂടെ ഉണ്ട് എൻ്റെ കയ്യിൽ, അതിലൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെയുള്ള ഈ വെള്ളാരം കല്ല് എന്ന് പറയില്ലേ, ഈ സാധനം വെള്ളാരം കല്ല്, ചെറിയ വെള്ളാരം കല്ല്, കുറച്ച് വലുതും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഞാനിതുപോലെ ഒട്ടിച്ചിട്ട് ശരിയാക്കണമെന്ന് വിചാരിക്കുന്നു. ഈ മണൽ തരിച്ചിട്ടുള്ള കല്ലുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള കല്ലുകൾ കൊണ്ടുപോയി വെച്ചതാണ്. അപ്പോൾ അതും ഇതുപോലെ നമുക്ക് ഒട്ടിച്ചിട്ട് നല്ല ഭംഗി നോക്കാം. ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ടാവുമല്ലോ, അതായതില്ലേ, പല ഷെയ്ഡുകളിലും ഉണ്ടാവും ഈ ചെറിയ വെള്ളാരം കല്ല് എന്ന് പറയുന്ന കല്ല്. കണ്ടില്ലേ, എന്താ പല പല ഷെയ്ഡുകളിലുണ്ട്, കണ്ടില്ലേ, ഇങ്ങനെ പല പല കളറുകളിലുണ്ടാവും, വെള്ള കളറിലുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഒട്ടിച്ചിട്ട് ഒരു ബോട്ടിലും കൂടെ ഉണ്ട് ഇതുപോലെ, ഇതുപോലെ ഒരു പെയിൻറ്റിൻ്റെ ബോക്സും കൂടെ ഉണ്ട്. അപ്പോൾ ഗ്ലൂ ഗൺ ആണെങ്കിലേ ഈ കല്ല് പറ്റുള്ളൂ, അതാണ്, മറ്റ് ഗമ്മുകൾ ഉപയോഗിച്ചാൽ ഈ കല്ല് ഇങ്ങനെ പറ്റി നിൽക്കില്ല. ഇത് കുറച്ച് സ്ട്രോങ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഒട്ടി നിൽക്കും. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ, കാരണം ഇപ്പോൾ ഒരു ഒരു പോട്ടാണെന്നൊക്കെ തോന്നുന്നു അല്ലേ, ഒരു ഡിസൈൻ. അപ്പോൾ അത് മുഴുവൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു തരാം. ഇത് ഗ്ലൂ ഗൺ ആണ്. അപ്പോൾ അതിനൊരു ഓൺ ഓഫ് സ്വിച്ച് ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ. അപ്പോൾ ഗ്ലൂ ഗൺ ഇങ്ങനെ ഓരോ കല്ല ഓരോ കല്ലായിട്ടേ പേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, കാരണം ഇത് പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ ഒരു കല്ലിവിടെ പതിച്ചു ഉണ്ടാവും, ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ടേ നമുക്ക് പതിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഗ്ലൂ ആക്കി, ഇത്രയും സ്ഥലത്ത് ഗ്ലൂ ആക്കി, നമുക്ക് കുറച്ച് നീണ്ട ഒരു കല്ല് ഇവിടെ ഇങ്ങനെ പതിക്കും, പതിച്ച അവിടെ നിൽക്കും, അതുപോലെ തന്നെ അപ്പോൾ തന്നെ നിന്നോളും. ആണ് ഗ്ലൂ ആക്കുക, പിന്നെ കല്ലെടുക്കുക, അവിടെ നിന്നോളും. കണ്ടില്ലേ, ഇനി ഇവിടെ ഇതുപോലെ ഗ്ലൂ ആക്കുക. ഓരോ കല്ലേയും നമുക്ക് പതിക്കാൻ പറ്റുള്ളൂ കേട്ടോ, കാരണം ഒന്നായിട്ട് ഗ്ലൂ ആക്കിക്കഴിഞ്ഞാൽ ഗ്ലൂ അങ്ങ് ഉറച്ചു പോകും പെട്ടെന്ന്. ഇത് എന്താ പറയുക, നല്ല സ്റ്റിക്കിയാണ്, പക്ഷെ പെട്ടെന്ന് ഇത് ഡ്രൈ ആവും. അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ ഒട്ടിക്കുക, ഗ്ലൂ ആക്കുക, ഒട്ടിക്കുക. ഇവിടെ ഗ്ലൂ ആക്കി, ഇനി നമ്മൾ കല്ലൊട്ടിച്ചു ഒട്ടിച്ചു ഉണ്ടല്ലേ. ഇതുപോലെ നമുക്ക് ഇത് മാത്രം നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് വരാം. കണ്ടില്ലേ, കണ്ടില്ലേ, ഇപ്പം നല്ലൊരു ഭംഗിയില്ലേ, കാരണം. അപ്പോൾ ഇങ്ങനെ നമുക്കിതിനെ ഭംഗിയായിട്ട് എടുക്കാം. ഇതുപോലെയുള്ള പഴയ പെയിൻറ്റിൻ്റെ പാത്രം, ഇങ്ങനെയുള്ള നമ്മൾ വേസ്റ്റായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ ഭംഗിയായിട്ട് എടുക്കാം. ഞാൻ മുകളിലും താഴെയും ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്, നോക്കണം. അപ്പോൾ സാധാരണ ഞാനങ്ങനെ പ്ലാനിങ് ഒന്നും ഇല്ലാണ്ടാണ് ചെയ്യാറ്. അപ്പോൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഓരോ ഐഡിയ വരും, അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ ചെയ്യാണ് ചെയ്യാം. അപ്പോൾ ഇതെനിക്ക് നല്ല ഭംഗി തോന്നി, കണ്ടില്ലേ, നല്ല രസമുണ്ട്, ഇതെനിക്ക് നല്ലൊരു പ്ലാന്ററായി. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യണോ അതല്ല ഇടയ്ക്ക് ലൈൻ കൊടുത്ത് ചെയ്യണോ എന്നൊക്കെ ആലോചിക്കണേ ഉള്ളൂ. ഞാൻ നോക്കട്ടെ, ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇനിയിപ്പോൾ താഴെ ഭാഗം ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒട്ടിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു വൈറ്റ് ഗ്യാപ്പ് കൊടുത്തിട്ട് അവിടെ പെയിൻറ്റ് ചെയ്യും.
അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കണം. അത്രയും ഒട്ടിക്കണമെന്നു അപ്പോൾ കുറേ നേരം മടിയുണ്ട്. അപ്പോൾ ഇതിന് ഞാനിവിടെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഉണ്ട്. ഇത് ഹൈറ്റ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മെഷർ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരേ ഹൈറ്റാണ് എല്ലെങ്കിലും വരാമോ അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ അല്ലേ. ഇതൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെ ഒരു ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാ സ്ഥലത്തും ഒരേ ഹൈറ്റാണോ നോക്കാൻ, നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്ത ഒരു കാര്യമാണ്. ഇങ്ങനെ വെച്ചിട്ട് നോക്കുകയാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒരേ ഹൈറ്റായിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചു, കണ്ടില്ലേ. എല്ലാ സ്ഥലത്തും ഇതേ ഹൈറ്റ് തന്നെയാണ്, കണ്ടില്ലേ. അപ്പോൾ ഇനി ആ റബ്ബർ ബാൻഡിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ താഴോട്ടാണ് പൊട്ടിച്ച് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ടത് ഒരു ഒരു ലിമിറ്റ് വെച്ചതാണ്, അതല്ലെങ്കിൽ നമുക്ക് അത് കടന്നു പോകും. അപ്പോൾ ലെവൽ ഒരുപോലെ ആവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പോകാം. ഈ ലെവലിൽ നമുക്കിങ്ങനെ ഒട്ടിച്ച് പോകാം. ഒരു ലെവല് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. ഇതിങ്ങനെ ഗ്യാപ്പ് വരാണ്ട് നമ്മളെ ചെത്തിക്കിട്ടുകാരൊക്കെ കല്ല് പടവ് ചെയ്യില്ലേ. അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് വരാണ്ട് നമ്മളതിൻ്റെ ഇടയ്ക്ക് ഷേപ്പുള്ള നോക്കിയുള്ള കല്ലെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ ചെയ്യാം. ഒരു ചെറിയ ചെത്തിക്കെട്ടാണ്. എന്താ പറയുക, ഞങ്ങളുടെ നാട്ടിൽ ചെത്തിക്കെട്ടെന്ന് പറയാം, കല്ലുകൊണ്ട് പടവ് ചെയ്യില്ലേ. അങ്ങനെയുള്ള ഒരു ഒരു പടവയും കാണിത്. കാരണം ഇത് ഗ്യാപ്പ് നോക്കി കല്ലിൻ്റെ ഷേപ്പ് നോക്കി നമ്മളിങ്ങനെ വെക്കണം. അത് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഉടുകട്ട്. എനിക്കൊട്ടും ഒരു പരിചയം ഉണ്ടായിരുന്നില്ല ഞാൻ ആദ്യമായിട്ട് ചെയ്യണേ. പക്ഷെ ചെയ്തു വന്നപ്പോൾ ശരിക്കും നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ച് സമയം വേണം കേട്ടോ, സമയം വേണം, ക്ഷമ വേണം. ക്ഷമയില്ലാത്തവർക്കിതൊന്നും പറ്റില്ല. ഇങ്ങനത്തെ യാതൊരു പരിപാടിയും ക്ഷമയില്ലാത്തവർക്ക് പറ്റില്ല. അപ്പോൾ കുറച്ച് ക്ഷമയുള്ളവരെ മാത്രം ഇതിന് മെനക്കെട്ടാൽ മതി. അപ്പോൾ കാരണം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും, കണ്ടില്ലേ. അപ്പോൾ അവിടെയൊക്കെ കുഞ്ഞു കല്ലുകൾ കണ്ടു, ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അവിടെ ഇപ്പോൾ ഞാനൊരു കുഞ്ഞു കല്ല് തപ്പി എടുത്ത് അവിടെ ആ ഗ്യാപ്പ് അടച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ഷേപ്പ് നോക്കി ഇങ്ങനെ ചെയ്യണം. അപ്പോൾ എളുപ്പമാണ്. കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഊട് കിട്ടും ഏകദേശം. അത് അത്ര വലിയ ഇതൊന്നുമില്ല. അവിടെയും ഇവിടെയൊക്കെ എന്താ പറയുക, ഗ്യാപ്പ് വരുമ്പോൾ അവിടെ ഫില്ല് ചെയ്യാനുള്ള കല്ല് നമ്മൾ നോക്കി കുഞ്ഞു കല്ലുകളൊക്കെ നോക്കിയെടുത്ത് അങ്ങ് ഫില്ല് ചെയ്താൽ മതി. അപ്പം അവിടെ നിന്നോളും, ശരിക്ക് ഒട്ടി നിന്നോളും. ഇപ്പോൾ ഇത് ഏകദേശം ഇത് ഫൈനൽ സ്റ്റേജിലാണ്. ഇത് പണ്ട് ഇവിടെ മോനെ എക്വറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇട്ടിരുന്ന സ്റ്റോൺസ് ചിലതുണ്ടായിരുന്നു, ഇങ്ങനെ വാങ്ങിയ നല്ല ഭംഗിയുണ്ട്. അത് ഞാനിങ്ങനെ വീടിൻ്റെ പണിയുടെ സമയത്ത് പുറത്തായിരുന്നു, അതിനെ ഞാൻ എടുത്തു വെച്ചതാണ്. അപ്പോൾ അത് രണ്ടു മൂന്നെണ്ണം കിട്ടി എനിക്ക്. അപ്പോൾ അത് ഞാനിങ്ങനെ ഈ ഗ്യാപ്പിൽ പേസ്റ്റ് ചെയ്തു രണ്ട് മൂന്ന് സ്ഥലത്ത്, മൂന്നെണ്ണ ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ചുറ്റും ഇതുപോലെയുള്ള സ്റ്റോൺസും ഇങ്ങനെ വെച്ചെടുത്തതാണ്. അതാ മുഴുവൻ അണ്ണേ ഉള്ളൂ. അപ്പോൾ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇത് നമ്മൾ പഴയ ആ ഒരു പെയിൻറ്റിൻ്റെ ബോക്സാണെന്ന് തോന്നുകയില്ല, കണ്ടില്ലേ. ഇത് കേക്ക് ഉണ്ടാക്കുന്ന അതാണ് കേട്ടോ. കേക്കിൻ്റെ മുകളിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേബിളാണ്. ഇങ്ങനെ തിരിയല്ലോ, ഇത് നല്ല സൗകര്യം, കണ്ടില്ലേ. അപ്പം നല്ല രസമല്ലേ കാണാൻ. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിഞ്ഞു ഏകദേശം. അപ്പം നല്ല ഒരു ഇൻഡോർ പ്ലാന്ററായി നമുക്കുള്ളിൽ വയ്ക്കാവുന്ന നല്ലൊരു പ്ലാന്ററായിട്ട് മാറി. നമ്മൾ ചട്ടിയൊക്കെ വാങ്ങുമ്പോൾ നല്ല, ഇപ്പോൾ പോർസലൈൻ്റെയൊക്കെ നല്ല പ്ലാന്റേഴ്സ് വാങ്ങിക്കാൻ കിട്ടാറുണ്ട്. പക്ഷെ നല്ല വിലയാണ്, 300-400 ഒക്കെ കൊടുക്കണം ഇത്രയും വലിപ്പമുള്ള ഒരു പ്ലാന്റർ, ഇൻഡോർ പ്ലാന്റർ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള സാധനത്തിന് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബാക്കി പണിയും കൂടെ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ചുറ്റും നമുക്ക് ഈ ഒരു കല്ലിങ്ങനെ പൊട്ടിക്കാം. ഗ്ലൂ ഗണ്ണിന് നല്ല ചിലവാണ് കേട്ടോ. ഗ്ലൂ ഗണ്ണ ഒരു 3-4 എണ്ണം ഞാൻ എടുത്തു. അപ്പൊ ഇങ്ങനെ നമുക്ക് ചുറ്റുപാട് ഇങ്ങനെ അത് ഒരു ഇറഗുലർ ആയിട്ട് വന്നാൽ മതി. നമുക്കൊരു കറക്റ്റ് ഷേപ്പിലൊന്നും വരണമെന്നൊന്നും നിർബന്ധമില്ല. അതാണ് ആ ഒരു എന്താ പറയാ, ഒരു ഇറഗുലാരിറ്റിയാണ് ഇതിൻ്റെ ഒരു ഭംഗി. എന്താ പറയുക, അങ്ങനെ ഒരു റെഗുലർ ഷേപ്പിലൊന്നുമുള്ള കല്ലൊന്നും കിട്ടണമെന്നൊന്നുമില്ല. എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ചാൽ മതി.
ആ ഒരു എന്താ പറയുക അണീവൺ ആയിട്ടുള്ള അതാണ് ഇതിൻ്റെ ഒരു ഒരു ഭംഗി. അതല്ലാതെ ഒരു കറക്റ്റ് ഷേപ്പിൽ ഒന്നും ഉള്ള കല്ലൊന്നും ആണെന്നില്ല. നമ്മൾ ചെത്തിക്കെട്ടുമ്പോൾ അങ്ങനെയല്ലേ, അവരവസാനം കല്ലിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യും. അതുപോലെ നമ്മളിങ്ങനെ ചെയ്താൽ മതി. ഇപ്പം ഈ ഇടയ്ക്കൊക്കെ ഉള്ള ഗ്യാപ്പ് നമ്മൾ ചെറിയ കല്ലും എടുക്കണം കേട്ടോ. നമ്മൾ സാധാരണ ഒരു സൈസിലുള്ള കല്ല് മാത്രം സെലക്ട് ചെയ്താൽ പോരാ, കുഞ്ഞു കുഞ്ഞു കല്ല് നീളമുള്ളത് എല്ലാം നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ട് വരും. കാരണം ചില ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ വേണ്ടി വരും. അപ്പം നമ്മൾ ഒരേ സൈസിലുള്ള വലിയ കല്ല് മാത്രം എടുത്താൽ നമുക്ക് ശരിയാവില്ല. അപ്പം അതുകൊണ്ട് എല്ലാ സൈസിലുമുള്ള കല്ലുകൾ നമ്മൾ എടുക്കണം. ഇപ്പം നമുക്ക് ഈ വെള്ളം ഉണ്ടല്ലോ ഒന്നും കൂടെ പെയിൻറ് ചെയ്തെടുക്കണം. ഈ റബ്ബർ ബാൻഡ് പൊട്ടിക്കണം, അത് രണ്ട് പണിയാണുള്ളത്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇപ്പം നല്ല ഭംഗിയില്ലേ, നല്ലൊരു പ്ലാന്റായി. എണ്ണക്കയോ കല്ല് പൊഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊഴിഞ്ഞ കല്ലുകളൊക്കെ നമ്മൾ അവസാനം ഒന്ന് ടച്ച് ചെയ്യണം. അതേ ഇനി പണിയുള്ളൂ, ബാക്കി ഒരുവിധം പണികളൊക്കെ നമുക്ക് എൻ്റെ അത് കഴിയും. ഞാൻ കുറെ ആയി ഇത് ചെയ്തിട്ട് പക്ഷെ ഇത് എങ്ങനെ ഭംഗിയാക്കുന്നുള്ളൊരു ഐഡിയ കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ ഇന്നിങ്ങനെ വെറുതെ ബുദ്ധിമുട്ടാണ്. യൂട്യൂബിലൊക്കെ തപ്പിയപ്പോ പലരും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പൈറ്റ് നോക്കിയാലോ പഞ്ഞിട്ടോ. അപ്പൊ ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ളതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് അതൊക്കെ ഭംഗിയില്ലേ കാണാൻ. ഇതുപോലെ ഒരു പ്ലാന്റ് റബ്ബർ വാങ്ങുകയാണെങ്കിൽ ഭയങ്കര വിലയാവുമല്ലോ. അപ്പോൾ നിസാരമായിട്ടുള്ള ബേബി മെറ്റൽ എത്രയുണ്ടെന്ന് അറിയാം, ഇവിടെ ഒരുപാടുണ്ട് വേസ്റ്റ് ആയിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ ഉപയോഗിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഗ്ലൂഗറിൽ ഒട്ടിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത് കേട്ടോ. ഈ ഒരു പരിപാടി ഞാൻ ചെയ്യുന്നതും ആദ്യമായിട്ടാണ്. മോൻ ടി വി നല്ല ഒക്കെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, എനിക്ക് ശരിയുണ്ടാവും. അപ്പോൾ വോയിസ് ഡിസ്റ്റർബൻസ് നിങ്ങൾ സഹിക്കുക. ഇനി ഞാനിതൊന്ന് പെയിൻറ് ചെയ്യാം. ഇതിൻ്റെ ഇടയിലുള്ള ഈ വൈറ്റ് ഉണ്ടല്ലോ, ഈ വൈറ്റ് വല്ലാതെ വെള്ളമായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് പെയിൻറ് ചെയ്യാം. പിന്നെ ഇവിടെയൊക്കെ കല്ല് പൊഴിഞ്ഞു ചാടുന്നുണ്ട്. അപ്പോൾ പൊഴിഞ്ഞു ചാടിയ കല്ലുകളും ഏകദേശം പണിയായിരുന്നു. ഇനി ഈ വൈറ്റ് ഒന്ന് അടിച്ച് കഴിഞ്ഞാലത് നല്ല എന്താ പറയുക ഭംഗിയാവുന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഞാൻ. അപ്പോൾ ഇനി അതും കൂടെ ഞാനത് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഫിനിഷായി കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഉള്ളത്. അതുപോലെ ഒന്നും കൂടെ എനിക്ക് ചെയ്തെടുക്കാനുണ്ട്. അത് ഞാൻ അതും കൂടെ ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പ്ലാന്റ് വെച്ചതാണ് കേട്ടോ, ഓൾറെഡി മണ്ട നിറച്ച് പ്ലാന്റ് വെച്ച ഒരു ഫോട്ടോ ആണ് കേട്ടോ. ഒരു പെയിൻറ്റിൻ്റെ എന്താണ് അതിൻ്റെ ആദ്യത്തെ കോലം ഞാൻ കാണിച്ചില്ലേ നേരത്തെ. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ ഒരു ഒട്ടും വൃത്തി ഉണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കി ശരിയാവുമെന്നറിയാം. പക്ഷേ എന്നിട്ട് അതിൻ്റെ ഒരു ലുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. നമുക്ക് ഉള്ളിൽ വെക്കുമ്പോൾ ഒരു ഭംഗി വേണ്ടേ, അപ്പോൾ ഭംഗി കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറേ ദിവസം
ദിവസമായി ഞാൻ ആലോചിക്കുന്നത് ചെയ്യാറുണ്ട്. ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നല്ല ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇത് നമുക്ക് അകത്തൊക്കെ വയ്ക്കാം. ശരി, ഉള്ളിൽ നമുക്ക് ഡ്രോയിങ് റൂമിൽ തന്നെ കാണിക്ക് വയ്ക്കാം. നല്ല ഭംഗി, അത്രയും ഒരു ലുക്ക് വേറും. അപ്പോൾ ഈ ഒരു പോട്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഇത് ഞാനത് പെയിൻറ് ചെയ്താണ്. ഇതും ഒരു പെയിൻറ്റിൻ്റെ പാത്രമാണ്. അപ്പോൾ ഇത് ഞാനത് പെയിൻറ് ചെയ്തിട്ടും അതിൻ്റെ ഒരു ഭംഗി വന്നില്ല. അപ്പോഴാണ് ഞാൻ ഈ കണ്ടോണ്ടല്ല പ്രയോഗം ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒന്ന് ഏതായാലും വിജയിച്ചു. ഒന്ന് ഇനി ഏതായാലും അടുത്തതും കൂടെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്തത് ഒരു ഡിഫറെൻ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെയുള്ള വെള്ളാരക്കല്ല് എന്നൊക്കെ പറയില്ലേ, നമ്മൾ മണലരിച്ചിട്ട് കിട്ടുന്ന കല്ലുകളില്ലേ, ഇങ്ങനെയുള്ള കല്ലുകളാണ് ഞാൻ ആദ്യം ഒട്ടിക്കുന്നത്. ചുവട് ഭാഗത്ത് വലിയ കല്ലുകൾ ഒട്ടിക്കാം. പിന്നെ മിക്സ് ചെയ്ത് ഒട്ടിക്കാമെന്ന് വിചാരിക്കുന്നത്. ഈ കല്ലുകൾ കുറച്ചേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മറ്റേ ബേബി മെറ്റലും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ബേബി മെറ്റലും കൂടെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. കാരണം എല്ലാത്തിനും കൂടെ തികയില്ലേ, അത് പെറുക്കി കൊണ്ടുവരണം അതിന് പോയിട്ട്. അപ്പോൾ പറമ്പിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഞാൻ പെറുക്കി കൊണ്ടുവന്നിട്ട് അപ്പോൾ ഏതായാലും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്ലൂ ഗൺ ഓൺ ചെയ്യാം. ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ പറ്റി കിടക്കണുണ്ടാവും. ഇതിനിപ്പം ഞാൻ ഇതിപ്പോൾ ഏകദേശം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഈ ബ്ലാക്ക് കൊടുക്കണമെന്ന് ആലോചിച്ചിട്ടുണ്ട്. നല്ലോണം ഭംഗിയിട്ടാവാൻ തോന്നുന്നു. ഈ ബ്ലാക്കിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഡിസൈൻ നന്നാവും തോന്നുന്നു. അത് ചെയ്ത് നോക്കട്ടെ. അത്രയും കല്ലുണ്ടോയെന്നറിയില്ല. അപ്പോൾ വെള്ളാരം കല്ല് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കല്ല് തന്നെ ഈ കല്ല് തന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ അങ്ങനെ കൊടുത്തിട്ട് ചെറിയൊരു ഡിസൈനും കൊടുത്തു. മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് ഈ കല്ല് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഭംഗി എന്താ തോന്നിക്കാൻ തന്നെ ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ലുക്കാവാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ഒന്ന് നോക്കട്ടെ. ഇത് മുഴുവൻ ചെയ്തിട്ട് നമുക്ക് വരാം. ഇത് കംപ്ലീറ്റ് ഇതുപോലെ ഈ ഒരു കല്ല് ബേബി മെറ്റല് ഇതിൻ്റെ ചുറ്റും ഒട്ടിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ അടുത്ത് കാണിക്കാം. ചെയ്ത് കണ്ടില്ലേ, ഇത് ഫുള്ളിങ്ങനെ ചെയ്ത് വരണം. എന്നാലേ വന്നിട്ടുള്ളു. അപ്പോൾ ഫുള്ള് ഇതുപോലെ ഒന്ന് ചെയ്ത് വരണം. ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. കുറച്ച് കല്ലും കൂടെ ഒട്ടിക്കാനേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് ഉണ്ടാവുക. കുറച്ച് കല്ലും കൂടെ ഒട്ടിക്കാൻ ബാക്കിയുണ്ടല്ലോ. അപ്പോൾ ഇനി കല്ല് തീർന്നു പോയി ഞാൻ എടുത്തത്. ഇനി കഴുകിയിട്ടൊക്കെ കൊണ്ടുവരണം. കല്ല് നന്നായിട്ട് കഴുകണം, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ പൊടി ഉണ്ടാവും. പൊടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൂഗൺ വെച്ച് ഒട്ടിക്കുമ്പോൾ ശരിക്കും ഒട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകണം. ഇപ്പോൾ ഇത്രയും ഭാഗം കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ലുക്ക്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഭയങ്കര വിലയായിരിക്കും ഇൻഡോർ പോട്സിനൊക്കെ. അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ പഴയ പെയിൻറ്റിൻ്റെ ടീനും ഒക്കെ എടുത്തിട്ട് നമുക്കിതുപോലെ നല്ല ഇൻറ്റീരിയർ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള നല്ല പോസ് ഉണ്ടാക്കാം. ഇത് ഡിസൈൻ എങ്ങനെയാണ് കൊടുത്തത്? എന്ത് വേണമെങ്കിൽ നമ്മുടെ മനോധർമ്മം പോലെ എന്ത് ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാട്ടോ. എങ്ങനെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം. എനിക്ക് അപ്പം തോന്നിയത് ഒരു പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനിത് ചെയ്യുമ്പോൾ ചെയ്തപ്പോൾ പിന്നെ ഈ കല്ല് കുറവായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് മുകളിൽ താഴെ കൊടുക്കാം. അപ്പോൾ മറ്റേ കല്ല് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അത് അങ്ങനെ കൊടുത്തത്. അപ്പോൾ പിന്നെ ഒരു ഡിസൈൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡിസൈൻ വേണ്ടേ, വെറുതെ ഇത് മാത്രമായിട്ട് കൊടുക്കുമ്പോൾ ഭംഗി ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തു. അപ്പോൾ നമുക്ക് വേസ്റ്റിൽ നിന്നാണ് ഇപ്പോൾ ഇത് മുഴുവൻ ഉണ്ടാക്കിയത്, അല്ലെ? വേസ്റ്റ് ബക്കറ്റാണ്. അതുപോലെ മറ്റേ പ്ലാന്റ് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് കല്ല് പൊഴിഞ്ഞ് ചാടും കേട്ടോ. ഡീകു ഫാഷൻ്റെ മറ്റ് രണ്ട് കുപ്പികളും കൂടെ ഞാനിങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? ഈ സൈഡിൽ ചെറിയൊരു ഫ്ലവർ മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ.
ക്ലോസപ്പ് വരാം. ഇങ്ങനെ ഉണ്ടാവും. അതുപോലെ വേറൊരു ബോട്ടിലുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഒരു സൈഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, മറ്റേ സൈഡ് ഞാനൊന്നും ചെയ്തിട്ടില്ല. കണ്ടില്ലേ, ഇത് ഡീകോപാഷനാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിരുന്നു ബാക്കിയൊക്കെ. ഇനി ഇതിലൊക്കെ പ്ലാന്റേഴ്സ് ഇതുപോലെ പ്ലാന്റ് വെച്ചിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ, ശരി. ഇനി മറ്റൊരു ആർട്ട് വർക്ക് ഇനി ഞാൻ വരാം കേട്ടോ. പിന്നെ വേറെ ഉണ്ട് ഇതുപോലെ ഒരുപാട് ആർട്ട് വർക്കുകൾ ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഐഡിയ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് കേട്ടോ. PINTRUST എന്നാണ് ഓർമ്മ, TRST അങ്ങനെ തോന്നുന്നു, TRUST ആണെന്ന് തോന്നുന്നു. അപ്പോൾ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഇത് ഇടാം, പിൻട്രസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. നിങ്ങൾക്ക് പോയിട്ട് കാണാം. അവിടെ ഇഷ്ടംപോലെ നമുക്ക് ഐഡിയാസ് കിട്ടും. ഇങ്ങനെയുള്ള പല സംഗതികളും പലരും ഇടുന്നുണ്ടാവും ഇങ്ങനെയുള്ള വീഡിയോസ്. അപ്പോൾ ഞാനും ഇനി ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്ക് പിൻട്രസ്റ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ മുഴുവൻ ഒരുപാട് ആർട്ട് വർക്കുകളുണ്ട്. അത് പിന്നെ ഫർണിച്ചറിലും ഇൻറ്റീരിയർ ഡെക്കറേഷനിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും. അപ്പോൾ ആർട്ട് വർക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു ആപ്പാണ് പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്പ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൊലം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ മറ്റൊരു രീതിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. യൂട്യൂബ് പോയിട്ട് തന്നെ കാണണം കേട്ടോ. കമൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ വാട്സാപ്പിൽ കമൻറ്റ് ചെയ്യുന്നതിലും അതുപോലെ ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്തിട്ടും കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവണമെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ ഷെയർ ചെയ്യുക, എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു, നമസ്കാരം.